പശ്ചിമ ബംഗാളിൽ ജനാധിപത്യത്തിൻ്റെ എല്ലാ സാമാന്യ മര്യാദകളെ ലംഘിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രവർത്തനങ്ങൾ വീണ്ടും തുടരുകയാണ്. ഇതിലേറ്റവും പുതിയ സംഭവ വികാസം, പശ്ചിമബംഗാളിലെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിക്കും അദ്ദേഹത്തിൻ്റെ സഹോദരനുമെതിരെ മോഷണ കേസ് ചുമത്തിയിരിക്കുന്നു മമതയുടെ സർക്കാർ എന്നുള്ളതാണ്. ഒരു സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവും വളരെ മുതിർന്ന പ്രമുഖനായ ഒരു നേതാവായിട്ടുള്ള ഒരു വ്യക്തിയുടെ പേരിലാണ് വെറുതെ ഒരാളിനെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ മോഷണ കേസ് വരെ ചുമത്തിയിരിക്കുന്നത്. സുവേന്ദു അധികാരിയുടെ ജന്മനാട്ടിലെ മുനിസിപ്പാലിറ്റിയിലെ കാന്തി എന്ന നഗരസഭയിലെ അവിടുത്തെ ദുരിതാശ്വാസ സാമഗ്രികൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരനും ചേർന്ന് മോഷ്ടിച്ചുകൊണ്ടുപോയി എന്നാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. നോക്കണം, നമ്മുടെ ജനാധിപത്യം എത്രമാത്രം അധപ്പതിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ സുവേന്ദു അധികാരി ഒരു കാലത്ത് മമതയുടെ വളരെ വിശ്വസ്തനായ ഒരു അനുയായിയായിരുന്നു. പിൽക്കാലത്ത് മമതയുടെ ഏകാധിപത്യ പ്രവണതകളെ വളരെയേറെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പാർട്ടി വിട്ടത്. തീർന്നില്ല, നന്ദിഗ്രാമിൽ മമതാ ബാനർജിയെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇതോടുകൂടി മമത പ്രതികാരദാഹിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. തൻ്റെ പഴയ അനിയായി തന്നെ പരാജയപ്പെടുത്തി ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി നിയമസഭയിൽ അവിടെ ഇരിക്കുന്നു എന്നുള്ളത് മമതയ്ക്ക് മമതയുടെ സ്വഭാവം വെച്ച് അവർക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇത്രയും തരംതാണ ആരോപണങ്ങൾ ഉന്നയിച്ച്, ഇത്തരം പരാതികൾ ഉന്നയിച്ച് സുവേന്ദു അധികാരി അദ്ദേഹത്തിൻ്റെ സഹോദരനെയും മോഷണ കേസിൽ കൊടുക്കാൻ പോലും ഈ ശ്രമം നടത്തുന്നത്. ഇവർ പഴയ ചരിത്രത്തിലേക്ക് പോയാൽ നമ്മുടെ നാട്ടിൽ ഒട്ടേറെ നേതാക്കന്മാർ പണ്ട് ഇത്തരത്തിൽ രാഷ്ട്രീയ എതിരാളികളോട് ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ പ്രതികാരം ചെയ്യാൻ ശ്രമിച്ച് പിൽക്കാലത്ത് അവർ രാഷ്ട്രീയത്തിൽ ഒന്നുമില്ലാതായി മാറിയ സംഭവങ്ങൾ മമത ഓർക്കുന്നത് നന്നായിരിക്കും. അതുമാത്രമല്ല, മമത മറ്റൊരു പ്രശ്നത്തിലും പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മമതാ ബാനർജി തൻ്റെ സ്വന്തം അനന്തരവനെ, സ്വന്തം അനന്തരവൻ എന്ന് പറയുമ്പോൾ മമതയുടെ രാഷ്ട്രീയ പിൻഗാമി ആയി പലരും വിശേഷിക്കപ്പെടുന്ന അഭിഷേക് ബാനർജിയെ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായി നിയമിച്ച കാര്യമാണ്. ഈ പാർട്ടി പശ്ചിമബംഗാളിൽ മാത്രമാണ് ശക്തി ഉള്ളത്, മറ്റു ചില സംസ്ഥാനങ്ങളിൽ അയൽ സംസ്ഥാനങ്ങളിൽ ചെറിയ തോതിൽ മാത്രമാണ് ഉള്ളത്. എങ്കിൽ പോലും പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടാണ് ഈ ബാനർജിയെ മമതാ ബാനർജി നിയമിച്ചിട്ടുള്ളത്. ഇദ്ദേഹം പാർലമെൻ്റ് അംഗം കൂടിയാണ്. എന്നാൽ പാർട്ടിയിൽ നിരവധി നേതാക്കൾക്ക് ഇതിനോട് എതിർപ്പുണ്ട്. പക്ഷേ അവർക്കാർക്കും തന്നെ മമതയോട് അത് പരസ്യമായി പ്രകടിപ്പിക്കാനുള്ള ധൈര്യമില്ല എന്നുള്ളതാണ് സത്യം. കോൺഗ്രസിലെ കുടുംബാധിപത്യത്തിനെതിരെ ശക്തമായ പോരാട്ടം നടത്തി വേറെ പാർട്ടി രൂപീകരിച്ച് സ്വന്തമായി പ്രസ്ഥാനം രൂപീകരിച്ച് മുഖ്യമന്ത്രിയവരായ മമതയ്ക്കും ഒടുവിൽ അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ അധികാരമെല്ലാം സ്വന്തം കുടുംബത്തിൽ തന്നെ ഒതുക്കി നിർത്തണം എന്ന കോൺഗ്രസ്സുകാരുടെ അടിസ്ഥാനപരമായ പരമ്പരാഗതമായ ആ രീതിയിൽ തന്നെയാണ് മമതയും മുന്നോട്ട് പോകുന്നതെന്നാണ് ആണികൾ പലരും അടക്കം പറയുന്നത്. എന്നാൽ അവർക്കാർക്കും തന്നെ മമതയെ എതിർക്കാനോ ഇത് ശരിയല്ല എന്ന് പറയാനോ ഉള്ള ധൈര്യം അവിടെയില്ല. അവിടെയും കോൺഗ്രസിൻ്റെ അതേ ശൈലി തന്നെയാണ്. കാരണം സംഘടനാ തെരഞ്ഞെടുപ്പോ അത്തരം കാര്യങ്ങളൊന്നും തന്നെയില്ല. മമതയാണ് എല്ലാത്തിൻ്റെയും പൂർണ്ണ അധികാരി. മമത തീരുമാനിക്കും, മമത നടപ്പിലാക്കും. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ജനാധിപത്യം എന്ന പ്രസ്ഥാനം തന്നെ ഒരുപക്ഷെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളാണ് പശ്ചിമബംഗാളിൽ കുറച്ചു നാളായി മമതയും അനുയായികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് തൊട്ട് പിന്നാലെ വ്യാപകമായ അക്രമം നടത്തി സംസ്ഥാന ഗവർണർ റിപ്പോർട്ട് വെച്ചപ്പോൾ അത് കൊടുക്കാൻ പോലും വിസമ്മതിച്ച, കലാബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ പോയ ഗവർണർക്ക് മതിയായ സുരക്ഷ പോലും ഉറപ്പ് നൽകാൻ തയ്യാറാകാത്ത ഒരു മുഖ്യമന്ത്രി ഈ ഫെഡറൽ സംവിധാനത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയായിരിക്കും ജനാധിപത്യ രാജ്യം, ജനാധിപത്യ ലോകത്തെ ഏറ്റവും ജനാധിപത്യ രാജ്യങ്ങളിലൊന്നായ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും. നിരന്തരം കേന്ദ്ര സർക്കാരുമായി ഏറ്റുമുട്ടുക എന്നത് മാത്രം തൊഴിലാക്കിയിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി. അതിൻ്റെയൊക്കെ തന്നെ പ്രതിഫലനമാണ് ഇന്ന് ഈ ഇത്തരത്തിൽ സുവേന്ദു അധികാരിക്കെതിരെ കേസെടുത്തതും കഴിഞ്ഞ ദിവസം അനന്തരവനെ പിൻഗാമിയാക്കുന്ന രീതിയിൽ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആക്കിയതുമല്ല. ഇതെല്ലാം മമതയുടെ രാഷ്ട്രീയ അതിമോഹങ്ങളാണ് സൂചിപ്പിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.